ഹായ് വണക്കം അങ്ങനെ ഇന്ന് മെയ്യേഴകൻ എന്ന സിനിമയാണ് കണ്ടത് സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നയൻറ്റി സിക്സ് എന്ന മൂവി നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സംവിധായകൻ പ്രേംകുമാറിൽ നിന്നും വന്നിരിക്കുന്ന രണ്ടാമത്തെ സിനിമയാണ് നമ്മുടെ മെയ്യേഴകൻ അതുകൊണ്ട് തന്നെ ആ ഒരു സംവിധായകനാണ് എന്നെ ഈ സിനിമയിലേക്ക് കണക്ട് ചെയ്ത പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാർത്തി സോ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടീസർ അല്ലെങ്കിൽ ട്രെയിലർ കണ്ട സമയത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട് ആ കണക്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഈ സിനിമയിലുള്ളത് പക്ഷേ ഈ സിനിമ തുടങ്ങുന്നതും ഈ സിനിമ തീരുന്നതും നിങ്ങൾ അറിയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്നെ സംബന്ധിച്ച് ഞാനെന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തെല്ലാം തൊട്ട് തിയേറ്ററിൽ ഇങ്ങനെ ഒരു ഓളം പിടിച്ചങ്ങ് പോയി സിനിമ തീരുമ്പോഴത്തേക്ക് ഷേ ഇത് തീർന്നുപോയോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതിയിലായിരുന്നു ഈ സിനിമ കഴിഞ്ഞു പോയത് അങ്ങനെ ഒരു മൂഡിലേക്ക് നമ്മളെ കൊണ്ടെത്തിപ്പിക്കുന്ന ചില സിനിമകൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാവാറുള്ളൂ കാർത്തി അരവിന്ദ് സ്വാമി രാജ്കരൺ തുടങ്ങിയവരാണ് അതുപോലെ തന്നെ ഗോവിന്ദ് വാസന്ത ആണിതിനു വേണ്ടി മ്യൂസിക് ചെയ്തിരിക്കുന്നത് സോ മ്യൂസിക്കും ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇനി ഒരു സ്റ്റോറി ലൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട സ്റ്റോറി ലൈനിലേക്ക് എന്തിനാണ് പോണത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം ഒന്ന് ആലോചിച്ച് നോക്കുകയും അറിയില്ലെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ മറന്നുപോയി എന്നുള്ളൊരു കാര്യമാണ് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പണ്ട് നമ്മൾ ആയിരുന്നോ നമ്മളെന്ന് ഒരു വ്യക്തിയുടെ ഉള്ളിലെ നിഷ്കളങ്കത സത്യസന്ധത സ്നേഹം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു കാലഘട്ടം കഴിയുമ്പോഴേക്കും നമ്മളിൽ നിന്ന് അകന്നു പോവും നമ്മളെന്ന് ഒരു മനുഷ്യൻ്റെ ഓർമ്മകളിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടമാവും അതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മറ്റാരോ ആരാളായിട്ടായിരിക്കും ജീവിക്കുന്നത് സോ അങ്ങനെ ജീവിക്കുന്നതിനിടയിലും ചില ആൾക്കാർ നമ്മളെ തേടിയെത്തും അതായത് അവർക്ക് നമ്മളോടുള്ളത് ഒരു പ്യുർ അഫക്ഷൻ ആയിരിക്കും ഒരു പ്യൂർ സ്നേഹമായിരിക്കും കളങ്കം ഇല്ലാത്തൊരു സ്നേഹം അങ്ങനെയുള്ള ചില ആൾക്കാരെ മാത്രമേ നമ്മുടെ ലൈഫിൽ കണ്ടുമുട്ടാറുള്ളൂ അങ്ങനെയുള്ള ചില ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയാണ് മെയ്യക ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ വലുതായി കഴിയുമ്പോൾ ചില ആൾക്കാർ നമ്മളെ കാണുമ്പോൾ പറയും പണ്ട് നീ അങ്ങനെ ചെയ്തേക്കെ ഓർമ്മയുണ്ടടാ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും അയ്യോ ഇല്ല ഏഹ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയും ആ കുറച്ചൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ പറയാറില്ലേ പക്ഷേ നമ്മുടെ ലൈഫിൽ അങ്ങനെയൊക്കെ കടന്നു ഒരു കാര്യങ്ങളാണ് പിന്നീട് അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിലേക്ക് തന്നെ നമ്മൾ എന്തായിരുന്നു എന്ന് തിരിച്ചറിയാനും അല്ലെങ്കിൽ നമ്മൾ എന്താണെന്നും നമുക്ക് തന്നെ മനസ്സിലാക്കി തരാൻ പറ്റുന്ന വലിയൊരു പ്രഷർ എന്ന് പറയുന്നത് സീരിയസ്ലി എത്ര തിരക്കുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ നമ്മളായിട്ടൊന്ന് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ വരുന്ന വലിയ വലിയ മാറ്റങ്ങളായിരിക്കും അത് തിരിച്ചറിയുമ്പോഴേക്കും നമ്മൾ ഒരുപാട് വൈകി പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഈ സിനിമയിൽ വളരെ സിമ്പിളായിട്ട് വളരെ നൈസായിട്ടാണ് പറഞ്ഞു കൊണ്ടുപോകുന്നത് ഈ സിനിമ ടോട്ടലി രണ്ടാൾക്കാരുടെ കോൺവെർസേഷൻ മാത്രമാണ് അതുപോലെ തന്നെ പകലായിട്ടുള്ള ദൃശ്യങ്ങൾ വളരെ കുറവാണ് പകലുള്ള ഷോട്ടുകൾ പോലും വളരെ കുറവാണ് ഒരു നൈറ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് രണ്ടാൾക്കാര് അങ്ങനെ സംസാരിക്കാൻ തന്നെ ഇന്നത്തെ കാലത്ത് ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കാര്യമാണ് നമുക്ക് തന്നെ ചില ആൾക്കാർ നമ്മളോട് കൂടുതലേറെ സംസാരിക്കുമ്പോൾ ബോറടിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ഇവർ എന്തിനാണ് ഇങ്ങനെ നടന്ന് ചിലവിലവല സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു പക്ഷേ ചില ആൾക്കാർ നമ്മളോട് അത്രയും സംസാരിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലൊരു സിനിമയാണ് എന്ന് പറയുന്നത് ഈ സിനിമയെക്കുറിച്ച് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല കാരണം നമ്മൾ പല ആൾക്കാരുടെയും ലൈഫിൽ കണക്ട് ചെയ്തു പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് സോ നിങ്ങളൊരു മനുഷ്യനാവുക നിങ്ങളുടെ സോളിനെ നിങ്ങൾ തന്നെ കണ്ടെത്തുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത്രയും ഈ സിനിമയിലും പറഞ്ഞിട്ടുള്ളൂ അത് ഈ സിനിമയിലെ ചില ഏരിയാസിലുള്ള ചില ഡിസ്കഷൻസോ അല്ലെങ്കിൽ ചില ഡയലോഗ്സോ പോലും ഇത് എന്തിനായിരുന്നു ഇവിടെയെന്ന് നമുക്കിങ്ങനെ തോന്നും പക്ഷെ അത് കഴിയുമ്പോഴായിരിക്കും നമുക്കത് ആവുന്നത് സോ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു കുഞ്ഞു വലിയ സിനിമയാണ് നെയ്യോഗ ഈ സിനിമയെക്കുറിച്ച് ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല എനിക്ക് ഈ സിനിമയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം അത്രത്തോളം എന്നിൽ കണക്റ്റായ ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം എടുത്തു പറയട്ടെ നമ്മൾ ഇത്രയും പറയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഭയങ്കര വലിയ ഒന്നും കരുതിയിട്ട് നിങ്ങൾ തിയേറ്ററിലൂടെ പോരുത് അല്ലെങ്കിൽ നയൻറ്റി സിക്സ് പോലത്തെ ഒരു വേറെ ഒരു ഒരു സംഭവമാണെന്നും ചിന്തിച്ച് പോരുത് തീർച്ചയായിട്ടും ഇതൊരു കുഞ്ഞു സിനിമയാണ് നിങ്ങൾ കാണാൻ പോണത് എന്ന് മാത്രം ചിന്തിച്ച് പോവുക സോ അത്തരത്തിലുള്ള സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ നല്ലൊരു മൂവി കണ്ട് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഒരു മഴയത്ത് കുളിച്ചൊരു ഫീലില്ലേ അത്രയും തന്നെ ഈ സിനിമ എനിക്കതിൽ കൂടുതലും ഒന്നും പറയാനില്ല ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിനും ഭയങ്കര പ്രാധാന്യമാണ് ഭയങ്കര നൈസായിട്ടാണ് ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇന്റർവേലായപ്പോഴും ഞാൻ അറിയുന്നില്ല ഇന്റർവ്യൂലായോ അത്രയ്ക്ക് സമയം പോയോ ഏഹ് അത് കഴിഞ്ഞ് ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് സിനിമ തീരുമ്പോഴത്തേക്ക് അയ്യോ സിനിമ തീർന്നുല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തില് അത്രയും നമ്മളുമായിട്ടങ്ങ് സിങ്ക് ആവുന്നുണ്ട് ഈ സിനിമ ആ രണ്ടാൾക്കാരുടെ സംസാരത്തിനിടയിൽ മൂന്നാമതൊരാളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും അത്ര ഗംഭീരമായിട്ട് ഓഡിയൻസുമായിട്ട് ഈ സിനിമ കണക്റ്റ് ആവുന്നുണ്ട് സോ ടോട്ടലി എങ്ങനെ നോക്കിയാലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചെറിയ വലിയ സിനിമയാണ് മേയോഗൻ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ് സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക ഇൻ ഷോർട്ട് പോലും ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് ത്രീ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ആണ് ഇത് നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ലൈഫിലോ ഒക്കെ കണക്റ്റ് ആവുന്ന ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു മൂവിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിൽ ഈ സിനിമയെ സമീപിക്കുക നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്